ആ സിനിമയിൽ ഞാൻ എൻ്റെ ഒരു കൊച്ചുമകളെയും കൊണ്ട് വണ്ടി കാത്തിരിക്കുന്ന സമയമാണത്. അപ്പം ഞാൻ അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, അങ്ങനെ ഒരു ലക്ഷ്യകഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ വഴി അറിയാൻ വണ്ടി കാത്തെന്ന് വെച്ചാൽ മൂകാംബികയെ പോകാൻ വേണ്ടി ആണ് ഞങ്ങളിരിക്കുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് വഴി തെറ്റുന്നു, വഴി തെറ്റിപ്പോയി. വഴി മനസ്സിലാകാതെ ബസ് കയറാതെ ഇങ്ങനെ ബസ് കിട്ടാതെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഒരു കുട്ടി വന്നിട്ട് ഒരാൾ വന്നിട്ട് വഴി പറഞ്ഞു തരുന്നു. വഴി പറഞ്ഞു തന്നിട്ട് ഞങ്ങളിങ്ങനെ മൂകാംബികയിലേക്ക് പോകാൻ തുടങ്ങുന്നു. ആ കുട്ടിയെ കാണുന്നില്ല, ഇങ്ങനെ എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങളാണ്. അങ്ങനെ പോയി ഞങ്ങൾ മൂകാംബികയിലെത്തി. സത്യത്തിൽ നിങ്ങൾക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഒരു കുട്ടിയല്ല, ഒരു മൂകാംബിക ദേവിയായെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് അപ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് പോയിട്ടുള്ളവരായാലും ഇനി പോകാനിരിക്കുന്നവരായാലും ഈ പടം വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂകാംബിക ദേവി എന്താണെന്നും ഏതാണെന്നും ആരാണെന്നും അതിൻ്റെ കഴിവെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും വന്ന് ഈ പടം കാണണം. അതാണ് എനിക്ക് അത്യാവശ്യമായിട്ട് പറയേണ്ട കാര്യം. അതാണ് കാരണം ഭക്തർക്കെന്നല്ല ആർക്കും ഈ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നും എന്താണെന്നും എന്തുമാത്രം ശക്തിയുള്ളൊരു ദേവിയാണ് മൂകാംബിക ദേവി എന്നുള്ളതും നമുക്ക് തെറ്റിപ്പോണ കാര്യങ്ങളെല്ലാം നമ്മളെ നേരെ കൊണ്ടെത്തിക്കുന്ന ഒരു ദേവിയാണ് മൂകാംബിക ദേവി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വന്ന് കാണണം. അമ്മ, ഈ മൂകാംബിക ദേവി, മൂകാംബിക അല്ലെങ്കിൽ ദേവി അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊന്ന് പറയാം. മൂകാംബിക ദേവിയുടെ മാലകൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഇവിടെ മൂകാംബിക ദേവിയുടെ ആ ചുമന്ന ചരടും ആ ലോക്കറ്റും ഇപ്പോഴും ഉണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അതെടുത്തിട്ടും കൊണ്ട് തന്നെയാണ് പോകണത് ഒക്കെ. ഇപ്പം എനിക്ക് വലിയ വിശ്വാസം എനിക്ക് കാരണം ഞാൻ മൂകാംബികയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മൂകാംബിക ദേവിയുടെ ആ ഇതിപ്പം ഇതൊരു സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ വഴിതെറ്റിപ്പോയ എന്നെ കൊണ്ടെത്തിച്ചത് സത്യത്തിൽ ആ ദേവി വന്നിട്ട് തന്നെയാണ് എന്നെ അന്ന് കൊണ്ടെത്തിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.